കിരീടത്തിലെ ലാല് പൊന്നമ്മ ചേച്ചിയുടെ പറയുന്നുണ്ട്, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ അയാൾക്ക് എല്ലാം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അയാളുടെ ജീവിതം മൊത്തം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന അയാൾക്ക് ബോധ്യപ്പെടുന്നൊരു നിമിഷമാണ്. ഒരിക്കലും കമൽ എൻ്റെ ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സിബിക്ക് എങ്ങനെയാണ് ഇത്രയും ഡീപ്പായിട്ട് ഈ ഇമോഷണത്തിനകത്ത് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. നമസ്കാരം. നമസ്കാരം. സെൽഫ് മാർക്കറ്റിംഗ് വേണ്ടത്ര പരിചയമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പുതിയ സിനിമയുടെ ലോകത്ത് അതൊരു പ്രധാന ഘടകം തന്നെയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ വിഷയത്തെ കാണുന്നത്? അല്ല, അതൊരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കുറവാണ്. ഞാൻ വലിയ സംഭവമാണെന്ന് പറയാൻ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. സംഭവമാണെന്ന് എനിക്കുമ്പോൾ ഉറപ്പൊന്നുമില്ല. പക്ഷേ അതാണ് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, നിങ്ങൾക്കൊക്കെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ കഴിയുമായിരുന്നു എന്ന് ചോദിച്ചിരുന്നത്. അങ്ങനെ ഒരു വലിയ അംബിഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും എന്നെ ഞാൻ തന്നെ പൊക്കി പിടിച്ച് മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒന്നും ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ ശീലമില്ല, മനഃപൂർവ്വം ചെയ്യാത്തതല്ല, അങ്ങനെ വേണമെന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മനസ്തപിക്കുന്നില്ല. ശരിക്കും നവോദയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വളർന്നു വന്നിട്ടുള്ള സംവിധായകരിൽ ഒരാളാണല്ലോ. അപ്പോൾ പണ്ടത്തെ ഈ കോടമ്പാക്കത്തെ കഥകളിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്കൂളേ അല്ല അല്ലേ? ഇല്ല, കോടമ്പാക്കത്തുള്ള പൈപ്പ് വെള്ളം കുടിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അതെ. അപ്പോൾ ആ ഒരു കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങളെ ചെയ്ത് വന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളാണ് സിബി മലയിൽ എന്ന പേര്. അപ്പോൾ അത് ഗുണമാണോ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഞാൻ വരേണ്ടിയിരുന്നത് അങ്ങനെയൊക്കെ ഒരു തോന്നില്ല, അങ്ങനെ എന്തെങ്കിലും? അല്ല, ഗുണമാണ് ചെയ്തത്. ഗുണമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എങ്ങനെ എവിടെയൊക്കെ എത്തിപ്പെടുമായിരുന്നു എനിക്കറിയില്ല. ചിലപ്പം ട്രാക്കൊക്കെ മാറിപ്പോയിട്ട് ഞാനിപ്പോഴും കുടമ്പൊക്കെ കിടന്ന് കറങ്ങിയേനെ. ചിലപ്പോൾ ഞാൻ എടുത്തപ്പെട്ടത് ശരിയായ ട്രാക്കിലേക്ക് തന്നെയാണ്. കാരണം നവോദയ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുകയും വളരെ പ്രൊഫഷണലായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നൊരു ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് അവിടെ. അതാണ് എൻ്റെ സിനിമയിൽ കിട്ടിയ എൻ്റെ ഒരു വലിയ ഭാഗ്യവും മുമ്പോട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഊർജമായിട്ട് എൻ്റെ കൂടെ ഉള്ളതും. എപ്പോഴും ഈ മനുഷ്യൻ്റെ ഇമോഷൻസിന് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഫീൽ ചെയ്യുക. പക്ഷെ അത് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊസിഷനാണ് അല്ലേ? അപ്പോൾ അത് വളരെ രസമായിട്ട് വളരെ അനായാസമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചെയ്തിട്ട് ഫലിപ്പിച്ചിട്ടുള്ള ആളാണ് സെബി മലയിൽ. അപ്പോൾ അതെങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഒരു ടെക്നിക്കോ എന്തെങ്കിലും എളുപ്പ വഴികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഇൻറ്റൻഷണലായിട്ട് ചെയ്യുന്നതല്ല. എന്നെ ഇൻസ്പയർ ചെയ്യുക, എന്നെ പ്രകോപിപ്പിക്കുക എന്നുള്ളൊരു സാഹചര്യം, ഒരു എഴുത്തിലൂടെ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്നെ അങ്ങോട്ട് വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു തരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അറിയില്ല. ഒരിക്കലും കമൽ എൻ്റെ ഒരു സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സിബിക്ക് എങ്ങനെയാണ് ഇത്രയും ഡീപ്പായിട്ട് ഈ ഇമോഷണത്തിനകത്ത് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് 100% ഇമേഴ്സ്ഡ് ആയിട്ട് അങ്ങ് ചെയ്യുന്നതാണ്, അതങ്ങ് വരുന്നതാണ്, ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, അപ്പോൾ സംഭവിക്കുന്നതാണ്. സിബി മലയിൽ എന്ന സംവിധായകന് വേണ്ടി എഴുതുന്ന എഴുത്തുകാരെ അവരെ പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. ഇപ്പം രഘുനാഥ് ബാലേരി ആയാലും ലോഹിത് ദാസ് ആയാലും എം ടി സർ ആയാലും അങ്ങനെ പലരുടെയും പേരുകൾ. ഇപ്പം രഞ്ജിത്ത് എന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന് പ്ലേസ് ചെയ്യുന്നത്? രഞ്ജിത്ത് ആദ്യം എന്നെ മുമ്പിലെത്തുന്നത് ആക്ടറായിട്ടാണ്. 1987 എഴുതാപ്പുറങ്ങൾ എന്ന സിനിമയിൽ ഇങ്ങനെ ഒരു ജേർണലിസ്റ്റായിട്ട് ഒരാളെ വേണം. സുഹാസിനിയുടെ കഥാപാത്രത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അയാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സുഹാസിനി പറയുന്ന കഥയാണ് എഴുതാപ്പുറങ്ങളുടെ കഥ. അവരുടെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്, അവരെഴുതിയ പുസ്തകത്തിൻ്റെ കഥയാണ് സിനിമയുടെ കഥ. അപ്പോൾ അതിനിങ്ങനെ ഒരാളെ വേണം. എനിക്കപ്പോൾ ഒരു യങ്സ്റ്ററായിട്ടുള്ള ഒരാൾ വേണം. ഞാനിങ്ങനെ പലരോടും ചോദിച്ചപ്പോഴത്തേക്ക് ഡയറക്ടർ ലെനിൻ രാജേന്ദ്രനാണ് പറയുന്നത്. ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു മെയ് മാസ പുലരിയിൽ നിന്ന് പറയുന്ന ഒരു സിനിമ വി ആർ ഗോപിനാഥിന് വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അതിൽ ഒരാളുണ്ട്, അയാൾ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് വന്നതാണ്. അയാളെ ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിത്ത് തന്നെ കാണാൻ വന്നു. അപ്പോൾ രഞ്ജിത്ത് കണ്ടപ്പോൾ വലിയ താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചൊരു മെലിഞ്ഞ രൂപമായിരുന്നു. അപ്പം എനിക്ക് അയാളെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ
ഒരു ക്യാരക്ടറാണ്, താടിയൊക്കെ ഒന്ന് പഠിച്ചൊരു ചെറിയ പുൽഗാനം എന്തെങ്കിലും മതിയാവും എന്നൊക്കെ പറഞ്ഞു. പുള്ളി അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ടുള്ള ഒരു പരിചയമുണ്ട്. അന്നൊരു ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും പുള്ളിയുടെ സിനിമ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. മെയ് മാസം 15-ന്. പിന്നെ കമലുമായിട്ട് ചേർന്ന് പുള്ളി സിനിമകൾ ചെയ്തു തുടങ്ങി. ഞങ്ങളൊരുമിച്ച് സിനിമ ചെയ്യുന്നത് മയാമയൂരമാണ്. മയാമയൂരം പിന്നെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ പെട്ടെന്ന് അങ്ങ് ഹുക്ക് ചെയ്തത് ഈ ഒരു ഡ്യുവൽ റോളിൻ്റെ ഒരു ഏരിയയിലാണ്. അത് ഭയങ്കര നമ്മളതൊരു കാണാത്ത രീതിയിലുള്ളൊരു ഡ്യുവൽ റോളിൻ്റെ ഒരു ഒരു ഏരിയയിലാണ് അത് പറയുന്നത്. അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ അങ്ങനെ ഒരു ഹൈപ്പായില്ലെങ്കിൽ പോലും അതിനും പല കാരണങ്ങളുണ്ട്. ഈ രണ്ട് സെക്കൻഡ് ക്യാരക്ടറിൻ്റെ ഒരു ഒരു എന്താണ് ഒരു അണ്ടർപ്ലേ ചെയ്തൊരു ക്യാരക്ടറായിരുന്നു അയാൾ. പക്ഷേ പിന്നെ സമരൻ ബദ്രയും എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ വേറൊരു തലത്തിലേക്കും രഞ്ജിത്തിൻ്റെ എഴുത്തിന് അങ്ങനത്തെയുള്ളൊരു ഒരു വശ്യതയുണ്ട്. കാരണം ഭയങ്കര രസകരമായിട്ട് ഡയലോഗ് എഴുതും, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. സമരൻ ബദ്രഹം ആ രീതിയിലും നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ആ സിനിമയിൽ കാണുന്ന ആ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഫീല് ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഉണ്ടായിരുന്നു, ഒരു കളർഫുള്ളായിട്ടുള്ള. പിന്നെ ഉസ്താദിലേക്ക് എത്തുമ്പോൾ ഉസ്താദിൽ എഴുത്തുകാരനായിട്ടാണ് രഞ്ജിത്ത്, ഞാനും കൂടെ ഉസ്താദല്ല, ആ പ്രോജക്റ്റ് വേറൊരു കഥ വേറൊരു പ്രൊഡ്യൂസർക്ക് കൊണ്ടിട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് പിന്നീട് അത് മാറി രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ആദ്യം തീരുമാനിച്ച കഥ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു കഥ ഉസ്താദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഉസ്താദ് ഷാജി കൈലാസും കൂടെ അതിനകത്തൊരു പ്രൊഡക്ഷൻ പാർട്ട്ണറായി വന്നു. അതും ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ജോണറിൽപ്പെട്ട സിനിമ അല്ലെങ്കിൽ പോലും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുമായിരുന്നു ഇത് ഷാജി സാറ് ഡയറക്റ്റ് ചെയ്ത് സിബി സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരുന്നു എന്ന് പറയാം. എങ്കിലും അതും ആസ്വദിച്ച് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പം പ്രൊഡ്യൂസറായിട്ടും ആക്ടറായിട്ടും നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം. ഇപ്പോൾ ഈ സിനിമയിലെ ഹേമന്ത് എന്നുള്ള എഴുത്തുകാരൻ ആളുടെ ആദ്യത്തെ സിനിമയാണല്ലോ, ഇതിനു മുമ്പ് നാടകങ്ങളൊക്കെ അല്ലേ ഹേമന്ത് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെയാ ആ ഒരു എഴുത്തുകാരനെ കാണുന്നത്? അല്ല, അയാൾ ഇത് യദേവനെ കാണാൻ വരുന്ന ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വന്നൊരു കഥയുമായിട്ട് വന്നത്. ഒരു അദ്ദേഹം സിനിമ ആക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കഥയുമാണ്. അതൊരു ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ഒരു പീരിയഡ് സിനിമയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അന്ന് ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടേഴ്സ് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്തിരിക്കുന്ന മഞ്ജുവിലായിരുന്നു. മഞ്ജു അന്ന് ആക്ടിങ് തുടങ്ങിയിട്ടില്ല, മഞ്ജു സിനിമയിൽ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറയാം, മഞ്ജുവിനെ പോലെ ഒരു ആക്ടറൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇത് ചിന്തിക്കാം. ഇപ്പം നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ആക്ടറെ നമുക്ക് ഇല്ല എന്ന് പറയാം. അങ്ങനെ ഇരുന്നു പോയി. പിന്നെ മഞ്ജു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊരു കംബാക്കിന് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളൊരു സമയത്ത് ഞാൻ മഞ്ജുവിന് അതിൻ്റെ ഒരു സിനോപ്സിസ് കൊടുത്തു. പക്ഷേ മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് എന്നെ ഒരു റെസ്പോൺസ് വന്നില്ല. മഞ്ജു പിന്നെ അറിയുന്നത് മഞ്ജു മറ്റേ തോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ അപ്രോച്ച് ചെയ്തില്ല, അവർ ഇമ്പ്രസ്ഡ് ആയി കാണത്തില്ല എന്ന് വെച്ചാൽ അത് വിട്ടു. പിന്നെ ഞങ്ങൾ 2-3 സിനിമകൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ 2-3 സ്ക്രിപ്റ്റോളം ഞങ്ങൾ തമ്മിൽ എഴുതി ഈ ഒരു കാലഘട്ടത്തിൽ. അതൊന്നും സിനിമയായില്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ കൊത്ത് ആണ് പെട്ടെന്ന് വർക്കൗട്ടായത്. ഹേമന്തിനെ പോലൊരു റൈറ്റർ എന്നെ സംബന്ധിച്ചോളം അതൊരു ലോഹിയെ കണ്ടെത്തിയ പോലത്തെ ഒരു പെയിൻറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ലോഹിയായിട്ടൊന്നും ഇപ്പം ഹേമന്തിനെ കമ്പയർ ചെയ്യാൻ അവസരമായിട്ടില്ല, അല്ലെങ്കിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ലോഹി ലോഹി തന്നെയാണ് ഇന്നും. കാരണം അതിനൊന്നും കമ്പാരിസൺസ് ഇല്ല. പക്ഷേ ഹേമന്ത് ഹേമന്തായിട്ട് ഇവിടെ നിൽക്കും, അതൊരു പ്രഡിക്ഷൻ ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ചെറിയ ടീസറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ സിനിമയുടെ. അപ്പോൾ അതിലൊരു ഒരു കണ്ണൂർ ഭാഗത്തുള്ള ഒരു സ്ലാങ് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായും എല്ലാവരും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സിനിമയാണ് പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം പുതിയ കാലത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഓ ഇതിങ്ങനെ ഒരു കോൺട്രവേഴ്സി അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ടാകുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ഞാൻ ബോധർ ചെയ്തിട്ടില്ല. കോൺട്രവേഴ്സി ഉണ്ടാകും, ഇപ്പോൾ എവിടെയാണ് കോൺട്രവേഴ്സി ഉണ്ടാകാത്തത്? പ്രതീക്ഷിക്കാത്തടത്ത് വരെ കോൺട്രവേഴ്സി ഉണ്ടാകും. ഈ കോൺട്രവേഴ്സി പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് കണ്ട കാര്യങ്ങളൊക്കെ സ്വയം കുഴി കുഴിക്കുകയും ആ കുഴിയിൽ വീണു പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഇഷ്ടം സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഇതിന് കോൺട്രവേഴ്സി ഉണ്ടാകുമെന്നോ ഇത് എതിർക്കപ്പെടുമെന്നോ ഒന്നും ചിന്തിച്ചില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയുന്നു, അത് പറയണമെന്ന് തോന്നുന്ന കാര്യം പറയുന്നു, അത് പറയാൻ മടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ചിലപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിലോ എങ്ങനെയൊക്കെയോ നമുക്കെതിരായിട്ട് സംസാരങ്ങളോ അറ്റാക്കുകളോ ഉണ്ടാവാം.
പക്ഷേ ഏതിലാണ് ഉണ്ടാവാതിരിക്കുന്നത്? എന്ത് പറഞ്ഞാലും അതിന് കോൺട്രവേഴ്സി അല്ല, എന്ത് പറഞ്ഞാലും രണ്ട് പക്ഷമാണ്. അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് ശരിയുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തെറ്റിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കും അവർക്കെതിരെയുള്ള എന്താണ് എന്താ അത്തരം വിഷയങ്ങളിലൊക്കെയും ശരിയുടെ തെറ്റിന് അതിജീവിതകൾക്കൊപ്പമോ അല്ലെങ്കിൽ സർവൈവർക്കൊപ്പമോ ഇരകൾക്കൊപ്പമോ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ലൗഡായിട്ട് നിൽക്കുന്നത് അക്രമികളുടെ കൂടെയാണ്. അതിനൊരു മടിയുമില്ലാതെ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു മനസ്താപം തോന്നണമില്ല അല്ലേ? ഇല്ല, അത് ശരിയാണെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം നമ്മൾ ചാനലുകളുടെ രീതിയിൽ കാണുന്നുണ്ട്. ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ എന്തും പ്രതീക്ഷിക്കണം? നമ്മൾ കുറേ കൂടെ വിദ്യാഭ്യാസവും സംസ്കാരവും അല്ലെങ്കിൽ നമ്മൾ സാക്ഷരതയൊക്കെയുള്ള ആൾക്കാരെന്ന് അഭിമാനിക്കുമ്പോഴും അതൊന്നും നമുക്കില്ല എന്ന് നമ്മൾ ഈ ഇടങ്ങളിൽ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. ദേവദൂതൻ എന്നുള്ള സിനിമ, ആ സിനിമ ആദ്യത്തെ സിനിമയും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നല്ലോ. അപ്പോൾ ആ സിനിമ അന്നത്തെ കാലത്ത് കുറച്ച് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നു. പക്ഷെ അത് തിയേറ്ററിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു ഒരു ആഘോഷം ഉണ്ടാക്കിയില്ല. ആ ഒരു സിനിമയുടെ കാര്യത്തിൽ എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, എപ്പോഴും എപ്പോഴും തോന്നും. അങ്ങനെ ചെയ്യാം, ആ സിനിമ അങ്ങനെ ചെയ്യേണ്ടതല്ല. അതും ഇല്ലാത്ത ഒരു എക്സ്റ്റേണൽ പ്രഷർ വന്ന സമയത്ത് ചെയ്തതാണ്. എൻ്റെ കൺട്രോളിലല്ലാത്ത പ്രഷറുകൾ വരുമ്പോൾ ചെയ്യുന്നതാണ്. അന്ന് അതിൻ്റെ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 7 വയസ്സുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഡ്രീംസിലൂടെ ഉണ്ടാകുന്നതാണ് ഈ കഥ പറഞ്ഞിരുന്നത്. അത് പിന്നീട് 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിയാദ് കോക്കറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥയുടെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം ആദ്യത്തെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് അതൊരു ക്യാമ്പസ് ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിലേക്ക് യങ്സ്റ്റേഴ്സ് രണ്ടുപേരുടെ അത് നമ്മളതിനെ കണ്ടത് ഒരു പാരലൽ ലവ് സ്റ്റോറി ആയിട്ടാണ്. പിന്നീട് അതിൽ ലാൽ യാദൃശ്യമായിട്ട് കഥ കേട്ടപ്പോഴത്തേക്ക് ലാൽ ചെയ്യാൻ താല്പര്യം പറയുകയും അപ്പോൾ പ്രൊഡ്യൂസർമാർ ആ പ്രലോഭനത്തിൽ വീഴുകയും എൻ്റെ മേൽ പ്രഷർ ഉണ്ടാകുകയും ഞാനത് റെഫ്യൂസ് ചെയ്യുകയും അതങ്ങനെ നിൽക്കട്ടെ ലാലിന് വേറെ കഥ കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാലിന് വേണ്ടി വേറെ കഥയൊക്കെ നോക്കിയിട്ട് പെട്ടെന്നുണ്ടായില്ല പെട്ടെന്ന്, പക്ഷേ വളരെ പെട്ടെന്ന് പ്രോജക്റ്റ് തുടങ്ങേണ്ടി വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇത് തന്നെ നിങ്ങളൊന്ന് റീവർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊരു പ്രഷർ വന്നു. എനിക്കത് അത് അങ്ങനെ ഒരു തീരുമാനം എനിക്കൊട്ടും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പിന്നെ അത് എത്രമാത്രം നമുക്ക് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉള്ള ശ്രമം നടത്തിയതാണ്. ബട്ട് ടെക്നിക്കലി എൻ്റെ ഏറ്റവും നല്ല വർക്കായിട്ട് ഞാനതിനെ അത്രമാത്രം ഞാനതിനെ സൂക്ഷ്മതയോടെയാണ് ചെയ്തത്. പിന്നെ അന്ന് തിയേറ്ററിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നുള്ളത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഡിസാസ്റ്ററും കൂടിയായി മാറിയത്. പക്ഷേ എപ്പോഴെങ്കിലും പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ഏതെങ്കിലും സിനിമകൾ വളർന്നു എന്ന് തോന്നുകയൊക്കെ ഉണ്ടായോ? കാരണം ആകാശദൂത് ഒക്കെ ഒരുപാട് ആളുകൾ വെച്ചാൽ ഓരോ മുക്കിലും മൂലയിലുള്ള ആളുകൾ വരെ തിയേറ്ററിലേക്ക് എത്തിയ ഒരു സിനിമയായിരുന്നല്ലോ. തിയേറ്ററിലേക്ക് ആൾക്കാരെ എത്തിക്കുകയും ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ അത് ഇങ്ങനെ ഒരു വലിയ ഒരു കത്തിപ്പടർന്ന് പുകയറുമെന്നറിയാൻ വരുന്നത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ആ സമയത്തെ ആങ്സൈറ്റിയിൽ അതിനെ ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോയി. അവരൊക്കെ പെട്ടെന്ന് അയ്യോ ഇത് ഓടുമോ എൻ്റെ കാശ് പോയി എന്നൊക്കെ പറയും. അപ്പോഴൊക്കെ ഞാൻ അവരെ എന്നാളാവുന്ന വിധത്തിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യവശാൽ അവർ കൂടെ നിന്നത് കൊണ്ട് അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ദശരഥം എന്നുള്ള സിനിമയുടെ രണ്ടാം ഭാഗം ഒരിക്കലും ആലോചിച്ചിരുന്നുവെന്നും പിന്നീട് നെടുമുടി വേണു എന്ന നടൻ ഇല്ലാതായതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചില നടന്മാരുടെ സാധ്യതകളെ മുൻനിർത്തി സിനിമയെ അങ്ങനെ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ കഥയും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് പ്രധാനം, അതിലേക്ക് നമുക്ക് മറ്റാളുകളെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും, റീപ്ലേസിങ് ചെയ്യാൻ പറ്റും, അങ്ങനെ ആലോചിച്ചിട്ടില്ലേ? രണ്ട് രീതിയിലും സംഭവിക്കാറുണ്ട്. അത് ചില സമയത്ത് ഒരു നടൻ്റെ ഡേറ്റ് ആയിട്ട് ചില നിർമ്മാണം എനിക്ക് ഇങ്ങനെ ഇന്നയാളുടെ ഡേറ്റ് ഉണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ നടൻ നമ്മുടെ മുമ്പിലുള്ള ആളായിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പല കഥകളും ഉണ്ടാവും. അതിലൊന്നും അതിലേക്ക് അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ പറ്റും. ചിലത് കഥകൾ രൂപപ്പെട്ട് വരുമ്പോൾ ഇതിൽ ഇന്നയാളേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുക. രണ്ട് രീതിയിൽ സംഭവിക്കാറുണ്ട്, രണ്ട് രീതിയും വർക്കായിട്ടുണ്ട്. ഇപ്പം സിബി മലയിൽ സിനിമകളിലെ ചില ഡയലോഗുകൾ, ചില പ്രത്യേക നിമിഷങ്ങളൊക്കെ പലരും പല സമയത്ത് റിക്രിയേറ്റ് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഒരു സന്തോഷമുള്ള ഒരു ഒരു ഡയലോഗും ഒരു ഭയങ്കര വിഷമമായിട്ടുള്ളൊരു ഡയലോഗും, അതിപ്പോൾ പേഴ്സണൽ ഫേവറേറ്റ്സ് അങ്ങനെ ഉണ്ടോ? അത് പെട്ടെന്ന് ചോദിച്ചാൽ അപ്പം പറയാൻ പറ്റുമോ? സങ്കടം ഉള്ള ഡയലോഗ് എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നത്
കിരീടത്തിലെ ലാല് പൊന്നമ്മ ചേച്ചിയുടെ അടുത്ത് പറയുന്നില്ല, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു എന്ന് പറയുന്നു. അത് ഏറ്റവും നിസ്സഹായമൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ, ഇക്കാര്യം മുന്നോട്ടിന് സ്റ്റെപ്പ് വെക്കേണ്ട ഇറങ്ങിപ്പോകുന്ന് പറയുമ്പോൾ, അയാൾക്ക് എല്ലാം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അയാളുടെ ജീവിതം മൊത്തമായുള്ള കയ്യിൽ നിന്ന് പോകുന്ന അയാൾക്ക് ബോധ്യപ്പെടുന്നൊരു നിമിഷമാണ്, ഇനി എന്ത് എന്താകുമെന്ന് എനിക്കറിയില്ല, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു അമ്മയെന്ന് പറയുന്ന പോലെ ഒരു നിസ്സഹായത ഒരു മനുഷ്യനുണ്ടാകാനില്ല. സന്തോഷമുള്ളതാണെങ്കിലോ? സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സമർ ഇൻ ബദ്രഹേമിലെ ഈ കന്നഡ ഭാഷ പറയുന്നുണ്ട്, നല്ല ആരാവത്, അതൊക്കെ അതൊരു റൈറ്ററുടെ ബ്രില്ലിയൻസ് ആണ്. അത് അത് നല്ല രീതിയിൽ പിന്നീട് അതും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കലാഭവൻ മണി കൊടുക്കുന്നതും അതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസമില്ല. അർത്ഥവ്യത്യാസമില്ല. അവിടെയും രവിശങ്കർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുമില്ല, കന്നഡയിൽ തന്നെയാണ് പറയുന്നത്. ഈ ഒരു മൂഡ് ചോദിക്കാൻ പറ്റില്ല, പക്ഷെ സത്യത്തിൽ ആരാ പൂച്ചനെ അയച്ചത്? അതെനിക്കറിയത്തില്ല. അപ്പോൾ രണ്ടാം ഭാഗം വരണമെന്നൊക്കെ കേട്ടിരുന്നല്ലോ, എന്തെങ്കിലും സാധ്യത ഉണ്ട് അതിൽ? അങ്ങനെയൊക്കെ ആലോചനകളുണ്ട്, അതിൻ്റെ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്കൊട്ടൊന്നും എത്തിയിട്ടില്ല. ഈ ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ, ക്ലാസിക്കൽ ആയിട്ടുള്ള നൃത്തം, അതൊക്കെ നമുക്കും കൂടെ, അതായത് കാണുന്ന ആൾക്കും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണല്ലോ. ഇപ്പോൾ കമലദളത്തിലായാലും അല്ലെങ്കിൽ ഭരതത്തിലായാലും ഒക്കെ അത്തരത്തിലുള്ള ആ ഒരു 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 ശ്രേണിയിലുള്ള ചില വിഷ്വൽസും അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അത് നഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? നിരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നില്ല, ഇനി പുതിയ ആൾക്കാർക്ക് അത് ഇഷ്ടമില്ലേ, എന്താ അതിനെ പറ്റി തോന്നണേ? ഇപ്പം എൻ്റെ ജനറേഷനിലെ ആൾക്കാർ ആസ്വദിച്ചതും കണ്ടതും ഒക്കെ നമുക്ക് അന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെ പ്രശ്നം, അവരുടെ കുറ്റമല്ല. അവർ ജനിച്ചപ്പോൾ തൊട്ട് അവർ ഇപ്പോൾ ഈ ഒരു 25 വയസ്സുള്ള ഒരു ആൾക്ക്, അവൻ ജനിക്കുമ്പോഴേ അവന് മൊബൈൽ ഫോണിനെ പറ്റി അറിയാം, അവന് ടെലിവിഷനെ പറ്റി അറിയാം, അതിനുശേഷം അവൻ സോഷ്യൽ മീഡിയ, അവനൊരു ഓർമ്മയും തിരിച്ചറിയാ സമയത്ത് സോഷ്യൽ മീഡിയ അവൻ്റെ മുമ്പിലുണ്ട്. ഒരു ഒരു വീഡിയോ കോൾ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ ലാൻഡ് ഫോൺ കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ട്. ഈ ലാൻഡ് ഫോൺ വന്ന് കഴിഞ്ഞാൽ ഒരാളെ വിളിക്കണമെങ്കിൽ ലോക്കൽ കോൾ വിളിക്കാം, ദൂരെയുള്ള ആളുകൾക്ക് ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണം, അതില്ലെങ്കിൽ ലൈറ്റനിങ് കോൾ വിളിക്കണം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നും. ഇപ്പോൾ എനിക്ക് തന്നെ, ഞാൻ മദ്രാസിലേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ താമസമായപ്പോൾ എനിക്കൊരു അവിടെ ഒരു പുതിയ ലാൻഡ് ഫോൺ കിട്ടാനായിട്ട് കാത്തിരിക്കേണ്ടി വന്നു. അവസരം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ കെയർ ഓഫിൽ അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജോർജ് എന്ന് പറയുന്ന ആളെ സ്വാധീനിച്ച് ആണ് എനിക്കൊരു, അല്ലെങ്കിൽ ഒരു 6 മാസം കാത്തിരുന്നാലും ലാൻഡ് ഫോൺ കണക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പെൻഡാമനൊക്കെ പോയിട്ട് ഒരു നമ്പറും കൊടുത്ത് സാധനം മേടിച്ച് പോരാവുന്ന നിസ്സാരമാണ്. അതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്ക് ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിക്കുകയാണ്. അതൊന്നും നമ്മൾ നടക്കാൻ പോകുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ തന്നെ. അപ്പോൾ അത് കണ്ട് വളർന്ന ഒരു ജനറേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിക് ഏരിയയിൽ അവർക്കെന്തെങ്കിലും സ്പേസ് ഉണ്ടോ വേണം, അല്ലെങ്കിൽ അവിടേക്ക് അവർ വരണം എന്ന് ചിന്തിക്കുന്ന കാര്യമില്ല. അവരുടെ കൂടെ നമ്മൾ പോകാന്നുള്ളത് അല്ലേ, അല്ലാതെ നമ്മളിവിടെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ എൻ്റെത്തോട്ട് വന്ന് പറയണം, നമ്മൾ അവരുടെ കൂടെ ഓടിയെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശ്രമത്തിന് ഫലം ഉണ്ടാവട്ടെ, ഈ സിനിമ ഒരുപാട് ആളുകൾ കാണട്ടെ, ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ സന്തോഷം സംസാരിക്കാൻ പറ്റും.